എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു യുക്രൈൻ്റെ പവലിയനും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ യുക്രൈൻ്റെ പവലിയനിൻ്റെ മുമ്പിലെത്തി. കുറേ നേരം കറങ്ങി തിരിഞ്ഞാണ് ഞാൻ യുക്രൈനിലെത്തിയത്. സാമാന്യം വലിയ തിരക്കൊന്നുമില്ല, 5-10 പേര് മാത്രം മുന്നിലുണ്ടായിരുന്നുള്ളൂ. സാധാരണഗതിയിൽ ഞാൻ മുന്നിൽ നിന്നപ്പോൾ വീണ്ടും തിരക്കായത്, വീണ്ടും ആൾക്കാർ വന്നു തുടങ്ങി. അതങ്ങനെയാണ് മൊത്തത്തിൽ. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമമായി ഓപ്പണായി. ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വലിയ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കേട്ടോ. യുക്രൈൻ്റെ പവലിയനിൽ കുറച്ച് ബൈക്കുകൾ, പിന്നെ അതുപോലെ തന്നെ അവിടെ സെലൻസ്കിയുടെ ഒരു ഫോട്ടോ, പിന്നെ അവർ യുക്രൈനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയത്തക്ക വിധം അല്ലെങ്കിൽ കാണത്തക്ക വിധം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്ന് പറയാൻ എനിക്കൊന്നും അനുഭവപ്പെട്ടില്ല. എന്തൊരു ഒരു വണ്ടിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഈ ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു യുദ്ധവണ്ടി, പിന്നെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ, ആ കമ്പനിയുടെ തന്നെ ഒരുപാട് സംഭവങ്ങൾ, പിന്നെ ഈ പൊട്ടിച്ചിരിക്കുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഏത് ഹൃദയമില്ലാത്തവനായാലും, അതായത് എത്ര വലിയ വിഷമമുള്ളവരായാലും ഹാർഡ് മനസ്സുള്ളവരായാലും ഒരു മനം പറ്റിപ്പോകും. കാരണം ഒരു യുദ്ധം, ഒരു യുദ്ധത്തിൻ്റെ ഒരു ലോകം ഏത് രീതിയിൽ കാണണമെന്നുള്ള രീതിയിൽ ഓരോ രാജ്യക്കാരും വന്നിട്ട് ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു ഒരു രംഗമാണ് നമുക്ക് കാണുന്നത്. എപ്പോഴും ഇപ്പോഴും സ്റ്റിക്കറുകൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ. കാരണം അവരുടെ ഒരു എന്താ പറയുക, യുക്രൈൻ്റെ വേദനകളും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇപ്പം അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ പോസ്റ്ററിലും അല്ലെങ്കിൽ ഓരോ എഴുത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് മൊത്തം 3 ഫ്ലോറാണത്. അതിൻ്റെ ഓരോ സ്റ്റെയർ കേസിൽ നമ്മൾ കയറി ചെല്ലും തോറും നമുക്ക് മരിച്ചവരുടെ അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ഫീലിംഗ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു പ്രത്യേക തരം ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറുമ്പോൾ തന്നെ കണ്ട ആ മേലെ കാണുന്ന സ്റ്റിക്കറുകൾ കംപ്ലീറ്റ് യുക്രൈനെ സപ്പോർട്ടായിട്ടുള്ള, അതായത് സ്റ്റേ സ്ട്രോങ് യുക്രൈൻ എന്ന് എഴുതിയിട്ട് വി സ്റ്റാൻഡ് വിത്ത് യു നൗ സംസ് ആർ യുക്രൈൻ, അങ്ങനെ ഒരുപാട് എഴുതിയിട്ടുള്ള ഒരു ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറ്. പിന്നെ മീഡിയസും സാധാരണ അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിജിറ്റലായി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ഒരു യാത്രയിലാണ് കുറച്ചുള്ളൂ. ഒരു അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ സാധാരണ ബി ടു നോർമൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്കത് നോക്കാൻ പറ്റിയില്ല, കാരണം മനസ്സത്രയും വേദനിച്ചിരിക്കുകയായിരുന്നു. ഒരു വേദന എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ആ സ്റ്റോപ്പ് വാർ എത്ര ലക്ഷക്കണക്കിന് കാര്യങ്ങളാണ്. എനിക്ക് ഇതിനെ പറ്റി പറയാനായിട്ട് കൂടുതൽ ആ സ്റ്റിക്കേഴ്സിനെ പറ്റിയിട്ടാണ് പറയാറുള്ളത്. ലക്ഷക്കണക്കിന് പോസ്റ്റേഴ്സാണുള്ളത്. അതും ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് വേൾഡിൽ തന്നെ ഒരുപാട് ക്യാമറമാരും വന്നിട്ട് ഇത് വീഡിയോ എടുത്ത് പോകുന്നുണ്ട്. പറയത്തക്ക ഒന്നും തന്നെ ഇല്ല. അവർ പറഞ്ഞത് ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം, അതിലൊരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട്, പിന്നെ യുക്രൈൻ ഇപ്പോൾ ഫയറിലാണ്. അപ്പോൾ നമുക്ക് വേദന മനസ്സിലാവും. അതായത് എന്താ പറയുക, ഒന്നും ഒരു മരണ വീട്ടിലെന്നൊക്കെ പറയില്ല. കാരണം എത്രയോ പേര്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പേര് നമ്മുടെ ഇവിടെ മരിച്ചു വീണു. ഇപ്പോൾ ഓൾറെഡി യുക്രൈനായാലും റഷ്യയിലായാലും ആരുടെ ഭാഗത്തെ ന്യായം അന്യായം എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ആളല്ല. കാരണം എനിക്ക് അവിടുത്തെ സംഭവങ്ങൾ നേരിട്ട് അറിയില്ല. നമ്മളെ വാർത്താമാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് എനിക്കറിയുള്ളൂ. അതും എനിക്ക് വിശ്വാസയോഗ്യമല്ലാത്ത കാരണം എനിക്ക് രണ്ട് ഭാഗത്തെ കൂട്ടത്തിലും നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാഴ്ച, ഈ ഒരു സ്റ്റിക്കേഴ്സ് അതെൻ്റെ മനസ്സിൽ പതിഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിലും ഇത് പതിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ അതിൻ്റെ ഇടയിൽ ഒന്നും പറയാൻ സാധിക്കില്ല, എന്താ പറയുക. പിന്നെ ഇത് ടോപ്പ് ഫ്ലോറ്, ഓരോ ഫ്ലോറിലെത്തുമ്പോൾ ഈ സ്റ്റിക്കേഴ്സാണ്, ഇത് ഈ ഒരു അലങ്കാരം പോലെ വെച്ചിട്ടുള്ളത്. അതിനെ പറ്റി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു യുദ്ധം ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ലോകത്തെ എത്രമാത്രം ഓരോരുത്തരുടെ മനസ്സിലും, ആ യുദ്ധം മരിച്ച കുടുംബക്കാരുണ്ടാവാം ചിലപ്പോൾ ഇവിടെ, അല്ലെങ്കിൽ അതിനെ പറ്റി വേദനിക്കുന്നവർ ഉണ്ടാവാം, ഒരുപാട് ആൾക്കാരുണ്ടാവാം. എഴുത്തുകളും മനസ്സിൽ പതിയാണ്. അങ്ങനെയൊക്കെയാണ് യുക്രൈൻ്റെ ഒരു സ്ഥിതിവിശേഷം കൊടുത്ത്. അത് ആ യുക്രൈൻ ശരിക്കും പറയണെങ്കിൽ ഒരു ലോകരാജ്യങ്ങളുടെ ഈ ഒരു പവലിയൻ, ദുബായ് എക്സ്പോ എക്സോ എന്ന് പറയുന്ന 2020 എന്ന് പറഞ്ഞ ഈ പവലിയൻ ലോകരാജ്യങ്ങളുടെ ഒരു അനുകമ്പ പിടിച്ചു പറ്റാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും സാധിക്കാൻ പറ്റിയ ഒരു
അവസരം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴാണ് ആ വീടിൻ്റെ അവസ്ഥകൾ മറ്റുള്ള കാര്യങ്ങളെന്നൊക്കെ പറയില്ല. അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടാലും കണ്ടാലും വിസിബിൾ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ തൊടും. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ യുക്രൈനെ കൈവിടില്ല തോന്നുന്നു. ഞാൻ പറഞ്ഞു, ന്യായം അന്യായം ഞാനിവിടെ പറയാൻ ആളല്ല. ഞാൻ കണ്ട കാഴ്ചകൾ അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കൂടുതലൊന്നുമില്ല, പ്രത്യേകിച്ച് കാഴ്ചകളും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഉണ്ട്, എന്തൊക്കെയുണ്ട് അവരുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നമസ്തേ.